ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ പോലെ അമ്മമാരായിട്ടുള്ള എല്ലാ പുതിയ അമ്മമാരോ അല്ലെങ്കിൽ സെക്കൻഡ് ബേബി തേർഡ് ബേബി ഒക്കെ ആയിട്ടുള്ള എല്ലാ അമ്മമാരും നോർമലി അവരുടെ കുഞ്ഞുമക്കളെ ന്യൂ ബോൺ ബേബീസിനെ വെച്ച് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള ഒരുപാട് റെമഡീസും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുക ഇത് കൊടുക്കുക റൈസിൻസ് കൊടുക്കുക ഗ്രേപ്പ് വാട്ടർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ മാറ്റം എങ്ങനെ അവരുടെ വയറ്റിൽ നിന്ന് പോകുക. അപ്പോൾ എല്ലാം മിക്കപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസും തന്നെ കമൻറ്റ് വരുന്ന കാര്യങ്ങളാണ്. കുഞ്ഞു ഒരു ദിവസമായിട്ട് അപ്പി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായി മോശം പോയിട്ടില്ല, ഇപ്പോൾ 4 ദിവസമായി 5 ദിവസമായി മോശം പോയിട്ടില്ല, എന്ത് ചെയ്യണം. ഇപ്പം ഇവൻ ജോർഡൻ ബാബയ്ക്കാണെങ്കിൽ തന്നെ അവൻ എല്ലാ ദിവസവും മോശം, ഒരു സമയം ആദ്യം നല്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സമയത്ത് ഡെയിലി പോകുമായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് അവൻ മോശം പാസ് ചെയ്യുന്നത്. അപ്പം അവൻ ഇപ്പോൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവൻ്റെ മോശൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവൻ്റെ അപ്പം ഞാൻ പറയുന്നത് കുഞ്ഞാവയുടെ കാര്യത്തിൽ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ കോമൺ ആയിട്ട് മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അവർക്ക് റിസൾട്ട് കിട്ടി ഇവർക്ക് റിസൾട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്താണ് കുഞ്ഞാവയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. മരുന്ന് പോലും കൊടുക്കാതെ തന്നെ ചെയ്യുന്നത്. ഇപ്പം മരുന്ന് കൊടുക്കാണ്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്. മരുന്ന് ഇപ്പം വേറെ ഒന്ന് കുഞ്ഞുങ്ങളുടെ വയറ്റിലോട്ട് കൊടുക്കാൻ പാകാൻ കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടി കൊടുക്കാൻ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളതും എന്താണെന്നും രണ്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് വീട്ടിൽ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം കുഞ്ഞുവാവകൾക്ക് മരുന്ന് കൊടുക്കാണ്ട് തന്നെ എങ്ങനെ നമുക്ക് അവരുടെ വയറ്റിൽ നിന്ന് പോകുന്ന ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതിന് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺസ് ആണ്. ഓക്കെ, ഈ പ്രൂൺസ് എന്ന് പറയുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ തന്നെ പല വീഡിയോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൂൺസ്. കാരണം പ്രൂൺസ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഫൈബറാണ്. നമുക്കറിയാം കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതൊക്കെയാണ് നമ്മൾ നമുക്ക് ഡോക്ടേഴ്സ് പോലെ നമുക്ക് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ എന്ത് ഭക്ഷണങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിലോട്ടും പോകേണ്ടത്? ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് പോകേണ്ടത് അല്ലേ. അപ്പം ഈ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അപ്പം ഇതെന്താണ് ഇതും കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പ്രൂൺസ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ പ്രൂൺസ് ഒന്ന് കാണിച്ചു തരാം. എന്താ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇത് പല ക്വാളിറ്റി ഉള്ളതുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പം ഇതിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് തന്നെ ഈ ഒരു സാധനം വാങ്ങുക കേട്ടോ. അപ്പോൾ പ്രൂൺസ് എന്നാണ് പറയുന്നത്, ഇതിന് മലയാളത്തിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക പ്രൂൺസ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്ട് തന്നെ എങ്ങനെ നമുക്ക് റിസൾട്ട് കാണാം എന്നുള്ളതിൽ നമ്മളിത് കഴിക്കുക. ഓക്കെ, അമ്മമാരെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ മുലപ്പാലിലൂടെ നമ്മുടെ കുഞ്ഞിനെ എത്തും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ ജോർഡൻ ബാബയ്ക്ക് അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ഒരു പ്രൂൺസ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് വരുമല്ലോ, അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ പൊടിലോട്ട് ചെല്ലും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൂൺസ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുവാവയ്ക്ക് ആ ഒരു റിസൾട്ട് കിട്ടാതിരിക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ദിവസം 2 ദിവസമായിട്ട് കുഞ്ഞാവൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ദിവസം ഞാൻ ഒരു 3-4 പ്രൂൺസ് എടുത്തിട്ട് ഞാൻ അങ്ങ് കഴിച്ചു. കഴിച്ച് അന്ന് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും കഴിച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ വയറ്റിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇത് സംഭവം കൊള്ളാമല്ലോ, അപ്പോൾ ഇത് ശരിക്കും കറക്റ്റ് ആവുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഇവൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇവൻ മോശം പാസ് ചെയ്യുന്നത് കേട്ടോ. ചില ദിവസം അടുപ്പിച്ച് ചെയ്യും, എന്നാൽ ചില കൂടുതലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ അപ്പിടാത്ത ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു നമ്മൾ വെറും വയറ്റ് കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ വെറും വയറ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ഞാനൊരു ഇന്നലത്തെ കാര്യം പറയാം. ഇന്നലെ അവൻ്റെ വയറ്റിൽ നിന്ന് ഇനി ഞാൻ അവൻ്റെ വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ഞാൻ രാവിലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊരു 10-11 മണിയായ സമയത്ത് ഞാനൊരു 2 പ്രൂൺ എടുത്ത് ഞാൻ കഴിച്ചു. 2 പ്രൂൺസ് കഴിച്ചിട്ട് വൈകുന്നേരം ആകാനായപ്പോൾ ഒരു നിൽക്കുന്ന ഒരു 4-5 മണിയൊക്കെ ആകുന്ന സമയമായപ്പോഴത്തേക്കും അവൻ്റെ വയറ്റിൽ നിന്ന് പോയി. അതാണ് നമ്മൾ ഈ ഒരു സംഭവം കഴിച്ചാലുള്ള അത് കുഞ്ഞാവയ്ക്ക് നമുക്കൊന്നും കൊടുക്കണ്ട. കാരണം നമുക്ക് പലപ്പോഴും ചിന്തയുണ്ടാകും ഇന്ന സാധനം കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ, ഇന്ന സാധനം കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് ഭയങ്കര നമ്മൾ ടെൻഷനായിരിക്കും കുഞ്ഞ് കൊടുത്ത പ്രശ്നം ഉണ്ടോന്നുള്ളു. അപ്പം അങ്ങനത്തെ ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. ഇത് നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടുമാണ്. അപ്പം നമ്മൾ കഴിച്ചാൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷനും മാറും, കുഞ്ഞുമാവയുടെ വയറ്റിൽ നിന്ന് പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് ഒരു വഴിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഒരു പ്രൂൺസ് നമ്മൾ കഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം
ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് ഒരു മൂന്ന് നാലിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഒരുപാട് കഴിക്കട്ടെ, ഒരുപാട് കഴിച്ചാൽ നമുക്ക് ലൂസ് മോഷൻ ആവും. ഓക്കെ, അപ്പോൾ ഒരു നാലെല്ലാം കഴിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു രണ്ടെണ്ണം കഴിച്ചു നോക്കി ട്രൈ ചെയ്യുക. അപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് അന്നത്തെ ദിവസം നമ്മുടെ പാലൊക്കെ കുടിച്ചിട്ട് കുഞ്ഞിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് നിർത്താം. എന്നാൽ ചില സംബന്ധിച്ച് രണ്ടെണ്ണം പോരായിരിക്കും, ഒരു നാലെണ്ണമൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു നാലെണ്ണം കഴിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എണ്ണത്തിൻ്റെ ഒരു, പക്ഷേ എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കാനും പാടില്ല കേട്ടോ, ഒരു നാലെണ്ണൊക്കെ കഴിക്കാനും പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ, കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, പ്രൂൺസ് നമ്മൾ കഴിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ജോർഡൻ ബാബയുടെ കാര്യത്തിൽ ഇത് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് അവൻ്റെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതിൽ ഒന്ന് ഈ ഒരു പ്രൂൺസ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവന് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടും, അത് ഞാൻ രണ്ടും എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു 6-7-8 ദിവസം വരെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഡെയിലി പോകുന്നതാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, രണ്ട് മൂന്ന് ദിവസം ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ, ഈ ഒരു പ്രൂൺസ് പിന്നെ വെള്ളത്തിൽ ചൂടുവെള്ളം ഒരു ബൗളിനകത്ത് എടുത്തിട്ട് ഈ പ്രൂൺസ് അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കും. സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ച് ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ അറ്റ്ലീസ്റ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് നല്ലപോലെ സ്ക്വീസ് ചെയ്തെടുക്കും. സ്ക്വീസ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ കുറേ തൊലികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു അരിപ്പയിൽ നമ്മളത് അരിച്ചെടുത്തിട്ട് വളരെ എന്താ വെള്ളം മാത്രം വേണ്ട, ജ്യൂസ് മാത്രമായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്പൂണിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അത്രയും മാത്രം കുഞ്ഞാവയ്ക്ക് കൊടുക്കും. ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത സമയത്ത് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അവൻ്റെ വയറ്റിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ്റെ. കാരണം ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നോർമലി എന്താ പറയുക, അത് ചെയ്യത് ഇപ്പം ഈവൻ എന്താ പറയുക, ടമ്മി മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. പക്ഷേ അതും പോലും എനിക്ക് അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ സോക്ക് ചെയ്ത ജ്യൂസ് കൊടുക്കുമ്പോൾ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ്റെ വയറ്റിൽ നിന്ന് പോകുമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുകയാണ്, നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഫോർമുല വാങ്ങി വെച്ചിട്ടുണ്ട്. ഫോർമുല അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമുല ഇപ്പം നമ്മൾ ഇപ്പം ഒന്ന് രണ്ട് ദിവസം വയറ്റിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇവന് ഞാൻ ഫോർമുല കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വയറ്റിൽ നിന്ന് പോകുമായിരുന്നു. പക്ഷേ ഡെയിലി ഫോർമുല ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോർമുല റിസൾട്ട് കിട്ടും തോന്നില്ല. കാരണം ഈ ബ്രസ്റ്റ് ഫീഡ് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് വല്ലപ്പോഴും മാത്രം ഫോർമുല കൊടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇടയ്ക്കൊരു ഫോർമുല കൊടുക്കുമ്പോൾ അവരുടെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ കൂടുതലായിട്ടും ഫോർമുല ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫോർമുലയും ബ്രസ്റ്റ് ഫീഡും മിക്സായിട്ട് ചെയ്യുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൂൺസ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കൊടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൂൺസ് കഴിച്ചിട്ട് നിങ്ങൾ അമ്മമാർ പ്രൂൺസ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളവർക്കാണെങ്കിൽ മാത്രം ഈ പ്രൂൺസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കുക. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു, നമ്മൾ റൈസിൻസ് കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിയിട്ട് നമ്മൾ കൊടുക്കാറില്ല. അതൊക്കെ നമുക്ക് പണ്ട് തലമുറകളായിട്ട് നമുക്ക് മാറി മാറി വരുന്ന ഒരു ഹോം റെമഡി ആണല്ലോ അത്. കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള കാര്യമാണിത്. കാരണം ഉണക്കമുന്തിരി കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായില്ല, ഈ ഒരു സംഭവം കൊടുത്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉണക്കമുന്തിരി കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളുക. പിന്നെ ഇപ്പം അത് കിട്ടിയിട്ടും കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രൂൺസ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പ്രൂൺസ് ഒന്നുകൂടെ എടുത്ത് ഞാൻ പറയുന്നു, ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ജോർഡിൻ കൂട്ടൻ്റെ കോൺസ്റ്റിപ്പേഷൻ മാറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഞാനീ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള റിസൾട്ടും കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്ന് കേൾക്കുമ്പോൾ എനിക്കും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.